ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നല്ലേ ഞാൻ നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ കുഞ്ഞു ജീരകമില്ലേ, ചെറിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും, പിന്നെ ഒരു 2 സവാള നല്ല നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. കനം കുറച്ച് മുറിച്ചെടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ സ്പൈസസ് ഉണ്ടല്ലോ അതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലോണം ചൂടാക്കണം. അപ്പോൾ ചൂടാക്കിയെടുക്കുമ്പോഴാണ് നല്ലൊരു സ്മെല്ല് വരും. അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാനിത് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പൗഡറാക്കിയിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതവിടെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ സ്പൈസസ് ഇല്ലേ അത് ഇതിലേ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ സ്പൈസിന് വേണ്ടിയിട്ട് ഇത് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ മുളക് പൊടി അങ്ങനെയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് വേണം അത് സ്പൈസസ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൽ ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കാരണം നമ്മുടെ ഈ സ്പൈസസൊക്കെ പൊടിച്ചിട്ടല്ലേ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ നല്ല സ്മെല്ലും പിന്നെ നമ്മുടെ പെപ്പറിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ല സ്മെല്ലാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിതിവിടെ കുറച്ചൊരു ഗ്രേവി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതൊന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പിന്നെ ബിരിയാണിയുടെ കൂടെ നമ്മൾ ഈ ചില്ലി ചിക്കനൊക്കെ ഇല്ല അതുപോലെ ബിരിയാണിയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായി അറിയിക്കുക. അപ്പം ഞാൻ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും വരും. അതുവരേക്കും ബൈ.